ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണാൻ പോകുന്നത്, ഞാൻ മൂന്ന് തരം ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്ന് ബോട്ടിലും മൂന്ന് തരം പെയിൻറ്റിങ്സ് ആണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു ബോട്ടിലാർട്ട് അല്ലെ ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബേസ് കോട്ട് എങ്ങനെ അടിക്കാമല്ലെന്നുണ്ടെങ്കിൽ ഏത് യൂസ് ചെയ്താൽ കൂടുതൽ ഫിനിഷിങ് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഫെവിക്രിലിൻ്റെ അക്ലിക് പെയിൻ്റ് ഉണ്ടല്ലോ, അത് ഒരു വൈറ്റ് കളർ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, വൈറ്റ് കളർ 27 നമ്പറാണ് എടുത്തിരിക്കുന്നത്. ഏതെങ്കിലും വൈറ്റ് മതി കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്ന അക്വലൈറ്റിൻ്റെ വൈറ്റ് കളർ, ഇത് ഓയിൽ പെയിൻ്റ് ആണ് എടുത്തിരിക്കുന്നത്, ഏഷ്യൻ പെയിൻസിൻ്റെ ആണ്. പിന്നെ നമ്മുടെ ബിർള പുട്ടി എടുത്തിട്ടുണ്ട്. പുട്ടി ഇത് 1 കിലോയ്ക്ക് തന്നെ 45 രൂപയേ ഉള്ളൂ. അപ്പം ഇത് മൂന്നും വെച്ചിട്ട് നമുക്കൊന്ന് ഇത് അപ്ലൈ ചെയ്ത് നോക്കാം, ഏതാണ് കൂടുതൽ ഫിനിഷിങ് വരുന്നത്. അതായത് നമുക്ക് ബോട്ടിൽ ആർട്ട്സ് ഒക്കെ ചെയ്യുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ഏത് വെച്ച് ചെയ്താൽ വരുമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പം ഞാനിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുട്ടിയാണ് കേട്ടോ. അപ്പോൾ പുട്ടിയിൽ ഞാൻ കുറച്ച് നമ്മുടെ ബ്ലാക്ക് കളർ അക്രിലിക് കളറോട് ചേർത്തു. നമുക്ക് ഏത് കളറ് പുട്ടി നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഏത് കളറ് വേണമെന്നുണ്ടെങ്കിൽ ആ സെയിം കളറ് പെയിൻറ്റ് അക്രിലിക് പെയിൻറ്റ് നമുക്ക് അതിലേക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ പുട്ടിയും അതുപോലെ തന്നെ അക്രിലിക് കളറും ബ്ലാക്ക് അക്രിലിക് കളറും ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർത്തിരിക്കുന്നത് ഞാൻ കുറച്ച് ഫെവിക്കോള് ചേർത്തിട്ടുണ്ട്. ഫെവിക്കോള് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നല്ലതായിട്ട് അത് ഉണങ്ങിക്കിട്ടും. ഞാൻ ചേർത്തുന്നേ ഉള്ളൂ, അത് ചേർക്കാതെ തന്നെ പുട്ടി നന്നായിട്ട് ഉണങ്ങിക്കിട്ടും കേട്ടോ. ഞാൻ പിന്നെ അത്രയ്ക്ക് ആകില്ല എന്ന് വിചാരിച്ചാൽ ചേർത്താം. പിന്നെ ഇത് മിക്സ് ചെയ്യുമ്പോൾ ലംസ് ഒന്നുമില്ലാതെ നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് പെയിൻറ്റ് വരുന്ന പോലെ തന്നെ ഇത് മിക്സ് ചെയ്തിട്ടെടുക്കണം. വെള്ളം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് വെച്ചിട്ട് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ നമുക്കൊന്ന് ഇതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് പെയിൻ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നല്ല സ്മൂത്തായിട്ട് പോകും. അക്രിലിക്കിൽ കഴിഞ്ഞും കുറച്ചുകൂടെ കട്ടിയുണ്ടെങ്കിലും നമുക്കത് പെയിൻറ് ചെയ്യുമ്പോൾ മനസ്സിലാകും നല്ല സ്മൂത്താണ്, നല്ല ഒരു ഫിനിഷിങ് ലുക്കാണ് വരുന്നത്, നല്ലൊരു ബേസുമാണ് കേട്ടോ. നമ്മളിതിൽ ആർട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാകുള്ളൂ നല്ല ഒരു ബേസാണ്. ഇത് ഉണങ്ങാനും അധികം താമസമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും. ഞാൻ ഇപ്പോൾ ഒരു കോട്ട് അടിച്ചിട്ടാണ് ഉണങ്ങാനായിട്ട് വെക്കുന്നത്. അപ്പം ഇത് ഒരു ഫസ്റ്റ് കോട്ട് അടിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കട്ടിക്കടിക്കാം. ഞാനപ്പോൾ ഒരു കൂട്ടടിച്ച് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മുടെ ഓയിൽ പെയിൻറ്റ്, ഏഷ്യൻ പെയിൻറ്റിൻ്റെ ഓയിൽ പെയിൻറ്റാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ പെയിൻറ്റ് നമ്മൾ അടിക്കുമ്പോൾ നമ്മൾ സാധാരണ ബ്രഷ് പെയിൻ്റ് എടുക്കുന്ന അക്രിലിക് എടുക്കുന്ന ബ്രഷ് വെച്ചിട്ട് അടിക്കരുത്. ഇതുപോലെ വീതിയുള്ള ബ്രഷസ് ഉള്ളത് എടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് മാത്രം, മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത് അടിച്ച് കൊടുക്കുക കേട്ടോ. കാരണം മിക്സ് ചെയ്തില്ലെങ്കിൽ മുകളിൽ ഇതിൻ്റെ ഓയിൽ തന്നെയായിട്ടിരിക്കും. അപ്പോൾ നന്നായിട്ട് പെയിൻറ്റും ഓയിലും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഓയിൽ പെയിൻറ്റ് കുറച്ച് ഓയിലി ഇതാണ്, ഉണങ്ങാനായിട്ട് നമുക്ക് നന്നായിട്ട് താമസം വരും. അത് ഞാൻ ഒരു എല്ലാം ഞാൻ ഓരോ കൂട്ടാണ് അടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ അക്രിലിക് പെയിൻറ്റ് അടിക്കാം. അത് ഞാനിങ്ങനെ ഒരു സ്പഞ്ച് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അക്രിലിക് പെയിൻറ്റ് നമുക്കറിയാമല്ലോ, രണ്ട് എങ്ങനെയാണെങ്കിലും രണ്ട് കൂട്ടടിച്ചാൽ മാത്രമേ ഉള്ളൂ കറക്റ്റ് ഒരു പേസിൽ ബുക്ക് നന്നായിട്ട് കിട്ടത്തുള്ളൂ. ഒരു കൂട്ടം അടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത്ര ഒരു ഫിനിഷിങ് വരില്ല കണ്ടോ. ഞാൻ ഒരു കൂട്ടടിച്ചതും ഇപ്പുറത്തെ ഭാഗത്ത് രണ്ട് കൂട്ടടിച്ചതും നമ്മൾ ഇതൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ അത് സ്പഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അക്രിലിക് പെയിൻറ്റും അതുപോലെ തന്നെ പുട്ടിയും രണ്ട് കോട്ട് അടിച്ചതിന് ശേഷമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഉണങ്ങി വന്നിട്ടുണ്ട്. പുട്ടി അടിച്ചത് നല്ല ഒരു ബേസായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മുടെ ഓയിൽ പെയിൻറ്റ് അടിച്ചത് നല്ല ഫിനിഷിംഗ് ആണ്, പക്ഷേ ഇത് ഉണങ്ങാനായിട്ട് ഒരുപാട് താമസം എടുക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. നമുക്ക് പെട്ടെന്ന് ഒരു വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ നടക്കത്തില്ല, കാരണം കുറച്ച് ദിവസം എടുക്കും. പിന്നെ നന്നായിട്ട് ഉണങ്ങിയില്ലെങ്കിൽ ഇതിങ്ങനെ പൊളിഞ്ഞു പോരുകയും ചെയ്യും ബോട്ടിലിൽ നിന്ന്. പക്ഷേ നല്ല ഫിനിഷിംഗ് ആണ്, രണ്ട് ഒരു കൂട്ട് കൊടുത്തപ്പോൾ തന്നെ എനിക്ക് നല്ല ഫിനിഷിങ് തോന്നുന്നുണ്ട് കമ്പയർ ടു ഈ രണ്ട് ബോട്ടിൽസിനെ കഴിഞ്ഞും. അപ്പോൾ രണ്ട് കൂട്ടം അടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പിന്നെ നമ്മുടെ പുട്ടി അടിച്ചത് പറയണ്ട, നല്ല സൂപ്പറാണ്, നല്ല ബേസാണ്, നന്നായിട്ട് പെട്ടെന്ന് നമുക്ക് ഉണങ്ങിക്കിട്ടും. പിന്നെ ഒരു ഹാർഷ് സർഫസാണ്, ഇത്തിരി പരുവരാന്നിരിക്കും. പിന്നെ നമ്മുടെ അക്രിലിക് പെയിൻറ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഇത് രണ്ട് കൂട്ടം അടിച്ചതിന് ശേഷമാണ് ഇത്രയും ഒരു ഫിനിഷിങ് ലുക്ക് വന്നത്. അപ്പോൾ എനിക്ക് കൂടുതൽ ഷൈനി ലുക്ക് കിട്ടുന്നത് തോന്നുന്നത് ഓയിൽ പെയിൻറ്റാണ്. പക്ഷേ എനിക്ക് പെയിൻറ്റ് ചെയ്തപ്പോൾ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തോന്നിയത് പുട്ടി ചെയ്ത ബോട്ടിലാണ്.
അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് തോന്നിയത് നമുക്ക് പെട്ടെന്നൊരു വർക്ക് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് അക്ലിക് പെയിൻറ് തന്നെയാണ്. കാരണം പെട്ടെന്ന് ഉണങ്ങിക്കിട്ടുകയും ചെയ്യും, എളുപ്പം നമുക്ക് അതിൻ്റെ പുറമെ ആർട്സ് ചെയ്യാനും പറ്റും. എന്നാൽ പുട്ടിയും അടിപൊളിയാണ്, കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, നല്ല ഫിനിഷിംഗ് ആണ്. പിന്നെ ഓയിൽ പെയിൻറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഉണങ്ങാനായിട്ട് കൂടുതൽ സമയം എടുക്കും ഓയിൽ പെയിൻറ്റ്. പക്ഷേ നല്ല വാർണിഷ് അടിക്കാതെ തന്നെ നല്ല ഒരു ഗ്ലോസി ലുക്ക് കിട്ടും നമുക്ക്. അപ്പോൾ ഈ ഒരു ബോട്ടിലായിട്ട് ചെയ്തിരിക്കുന്ന അക്ലിക് പെയിൻ്റ് ആണ് ഇതിൻ്റെ ബേസ് വന്നിട്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണാത്തവർ ഐ കാർഡിൽ ഞാൻ കൊടുക്കാൻ കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ എന്താ പറയുക, അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ മൂന്ന് പെയിൻറ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും കൂടുതൽ ഫിനിഷിംഗ് ഒക്കെ വരുന്നത് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മൾ ചെയ്ത് വരുമ്പോഴേക്ക് അതിൻ്റെ കറക്റ്റ് ആ ഒരു ഫിനിഷിംഗ് ലുക്ക് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ബാക്കി ബോട്ടിൽസ് വെച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ ഓയിൽ പെയിൻറ്റിൻ്റെ മുകളിൽ ചെയ്തിരിക്കുന്ന വീഡിയോസും അതുപോലെ തന്നെ പൊട്ടി വെച്ചിട്ടുള്ളതിൻ്റെ വീഡിയോസും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഓയിൽ പെയിൻറ്റിൻ്റെ മുകളിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിക്കാണ്. അപ്പം അതെന്താണെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അതിൻ്റെ വീഡിയോ ഇടുമ്പോൾ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്തെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.